നിപ്പയെ പ്രതിരോധിക്കാൻ കോഴിക്കോട് ജില്ലയിൽ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പം മുമ്പ് നിയമസഭയിൽ പറഞ്ഞു. ആന്റിബോഡി ലഭ്യമാക്കുന്നതിന് ICMR മായി ബന്ധപ്പെട്ടെന്നും വിമാനമാർഗം മരുന്ന് എത്തിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഇന്നലെയുടെ തലേന്ന് മരിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന് പോസിറ്റീവാണ്. അതുകൂടാതെ രണ്ട് വ്യക്തികൾ കൂടി, അത് ഈ വെന്റിലേറ്ററിലുള്ള ആദ്യം മരിച്ച വ്യക്തിയുടെ മകൻ, 9 വയസ്സുള്ള മകൻ വെന്റിലേറ്ററിലാണ്. അദ്ദേഹം, ആ കുഞ്ഞ് പോസിറ്റീവാണ്. അതുകൂടാതെ ആദ്യം മരിച്ച വ്യക്തിയുടെ ഭാര്യ സഹോദരനും പോസിറ്റീവാണ്. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരോഗ്യവകുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. അതുകൂടാതെ മറ്റ് മെഡിസിന് അനുബന്ധമായിട്ടുള്ള മറ്റ് സാമഗ്രികൾ ഒരുക്കൽ, ഐസൊലേഷൻ ഫെസിലിറ്റി ഏർപ്പാടാക്കൽ, നിപ്പ പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. ആ മോണോക്ലോണൽ ആൻറ്റിബോഡി ലഭ്യമാക്കുന്നതിന് ഇന്നലെയുടെ തലേന്ന് രാത്രി തന്നെ ICMR മായി ബന്ധപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്നലെ മുതൽ തന്നെ കോണ്ടാക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ 2 എപിക് സെന്ററുകളാണ്. ആ 2 എപിക് സെന്ററിൻ്റെയും 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭയിലെ മീഡിയ റൂമിൽ നിന്ന് MG പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, മറ്റെന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയതായിട്ടാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്? കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലായിരുന്നു നിയമസഭയിൽ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം ഉണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരുടെ വിശദമായ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയവരുടെ റൂട്ട് മാപ്പ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. 200-ലധികം ആളുകളാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഹൈറിസ്ക് പട്ടികയിലുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ നിരീക്ഷണത്തിലാക്കുക. ഒപ്പം ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ ഐസൊലേറ്റ് ചെയ്യുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡുകളും ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ രോഗം സ്ഥിരീകരിച്ച 9 വയസ്സുകാരന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. നിപ്പ വൈറസ് ബാധയിൽ മറ്റ് പ്രത്യേക ചികിത്സാ രീതികളില്ല. പ്രധാനമായും ആന്റിബോഡി വാക്സിനാണ് ഇതിന് നൽകേണ്ടത്. ഇത് സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുന്ന മരുന്നല്ല. ഇത് ICMR ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മരുന്ന് വിതരണം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ICMR മായി കഴിഞ്ഞ ദിവസം തന്നെ ഈ മരുന്ന് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് തന്നെ ഈ മരുന്ന് കേരളത്തിൽ എത്തിക്കാമെന്നതാണ് ICMR പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനമാർഗം ഇന്ന് തന്നെ മരുന്ന് എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്നത്. ഗുരുതരമായി കഴിയുന്നവരും ഒപ്പം നിപ്പ ബാധ സ്ഥിരീകരിച്ചവർക്കും ഈ ആന്റിബോഡി ആയിരിക്കും നൽകുക. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരോഗ്യവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം വിശദമായ പരിശോധനയ്ക്ക് ചെന്നൈയിൽ നിന്നുള്ള പകർച്ചവ്യാധി. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സഭ നിർത്തിവെച്ച് സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണല്ലോ. 1 മണി മുതൽ 3 മണി വരെ ചർച്ച ചെയ്യുമെന്നാണല്ലോ അറിയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും SKN, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെന്നും സർക്കാരിന്റെ ധൂർത്തം കെടുകാര്യസ്ഥതയുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നുമായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. റോജിയും ജോണായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്നതാണ്, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന ഒരു നിലപാടാണ് ഈ ഘട്ടത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ഈ വിഷയം, സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാമെന്ന് ധനമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. പ്രധാനമായും സംസ്ഥാനത്ത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അത് സർക്കാരും ധനമന്ത്രിയും തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രതിപക്ഷം കടുത്ത വിമർശനമാണ് സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. പല ക്ഷേമ പദ്ധതികളും ഒപ്പം അത്തരത്തിൽ ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഈ സർക്കാരിൽ നിന്ന് മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുക. അതേസമയം ഈ ചർച്ചയിൽ സർക്കാർ ഉയർത്തുന്ന വാദം പ്രധാനമായും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന നികുതിയുടെ കുറവ്, ഒപ്പം GST ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും സർക്കാർ ഇതിന് പ്രതിരോധമായി തീർക്കുക. എന്തായാലും വിശദമായ ചർച്ച ഈ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ ഇന്ന് നിയമസഭയിൽ നടക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മണി മുതൽ 3 മണി വരെയാണ് SKN ചർച്ച നടക്കുക. ഓക്കെ, താങ്ക് യു. MJ പ്രതീഷാണ് നിയമസഭാ മന്ദിരത്തിലെ മീഡിയ റൂമിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.